പയ്യന്നൂർ നഗരസഭയിൽ വ്യാഴാഴ്ച മുതൽ കർശന നിയന്ത്രണം. ടി പി ആർ നിരക്ക് 15.5 ഉയർന്നതോടെയായിരുന്നു നിയന്ത്രണം കടുപ്പിച്ചത്. അവശ്യ വസ്തുക്കൾ ഒഴികെയുള്ള കടക്കമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. നാമമാത്രമായ വാഹനങ്ങൾ നിരത്തിലിറങ്ങി. പൊതുജനങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ ഈ കാലവും നമുക്ക് അതിജീവിക്കാൻ കഴിയും. പയ്യന്നൂർ നഗരസഭയിൽ ഇന്നു മുതൽ, അതായത് വ്യാഴാഴ്ച മുതൽ, കർശനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ടി പി ആർ നിരക്ക് 15.5 ഉയർന്നതോടെ അതിതീവ്ര വ്യാപനമുള്ള ഡി കാറ്റഗറിയിലാണ് പയ്യന്നൂർ നഗരസഭ. അതുകൊണ്ട് തന്നെയാണ് കർശനമായ നിയന്ത്രണങ്ങളിലേക്ക് അധികൃതർക്ക് പോകേണ്ടി വന്നതും. കൃത്യമായ ഇടപെടലുകളാണ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉള്ളത്. വളരെ കുറച്ച് വാഹനങ്ങൾ മാത്രമേ ഇപ്പോൾ നിരത്തിലിറങ്ങുന്നുള്ളൂ. എല്ലാവരെയും കൃത്യമായി ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമാണ് നഗരത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. നഗരസഭയിലെ 8 വാർഡുകൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടെയ്ൻമെൻറ് സോണുകളായി പ്രഖ്യാപിച്ചിരുന്നു. ഇന്നു മുതൽ 5 ദിവസങ്ങൾ, വ്യാഴാഴ്ച മുതലുള്ള 5 ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ കർശനമായ നിയന്ത്രണങ്ങൾ പയ്യന്നൂർ നഗരസഭയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് പ്രവർത്തിക്കാം. ധനകാര്യ സ്ഥാപനങ്ങൾ ആഴ്ചയിൽ 3 ദിവസം തുറക്കാം. പൊതുഗതാഗതം പൂർണ്ണമായും നിശ്ചലമാകും. ഇത്തരത്തിലാണ് നിയന്ത്രണങ്ങൾ ഉള്ളത്. ഇങ്ങനെയൊക്കെ ആകും നിയന്ത്രണങ്ങൾ എങ്കിലും അവനവന് വേണ്ടിയാണ് ഈ നിയന്ത്രണങ്ങൾ എന്ന പൊതുബോധ്യം എല്ലാവരിലും ഉണ്ടാകേണ്ടതുണ്ട്. ആളുകൾ പുറത്തിറങ്ങുമ്പോൾ ഈ നിയന്ത്രണങ്ങളെല്ലാം തങ്ങൾക്ക് കൂടി ബാധകമാണ് എന്ന് ചിന്തിച്ചാൽ മാത്രമേ ഈ നിയന്ത്രണങ്ങൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നേടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇങ്ങനെ അധികൃതർക്കൊപ്പം നാം കൈകോർക്കുമ്പോൾ മാത്രമേ നിയന്ത്രണങ്ങൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ അർത്ഥമുണ്ടാകൂ. കോവിഡ് മഹാമാരിയെ പിടിച്ചു കെട്ടേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. പോലീസുകാർ നേരിടുന്ന വെല്ലുവിളിയും ചെറുതൊന്നുമല്ല. ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുന്നവർ, പോലീസുകാർക്ക് വലിയ തലവേദനയാണ് ഉണ്ടാകുന്നത്. ഓരോരുത്തരും കൃത്യമായ ഇടപെടലുകൾ മഹാമാരിയെ പിടിച്ചു കെട്ടാൻ നാം ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇത്തരത്തിൽ കൃത്യമായ ഒരു നിയന്ത്രണത്തിലേക്ക് കടന്നത് നഗരസഭാ അധികൃതരും പോലീസും ആരോഗ്യ പ്രവർത്തകരും വ്യാപാരി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പ്രതിനിധികളും ചേർന്ന് നടത്തിയ കോവിഡ് അവലോകന യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം വന്നത്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശം പൂർണ്ണമായും നഗരസഭയിൽ നടപ്പിലാക്കുമെന്നും നഗരസഭയും അതുപോലെ പോലീസ് അധികൃതരും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് കടകമ്പോളങ്ങൾ മിക്കതും അടഞ്ഞു തന്നെ കിടക്കുന്നുണ്ട്. അത്യാവശ്യം ഓട്ടോറിക്ഷകളും മറ്റ് സ്വകാര്യ വാഹനങ്ങളും മാത്രമേ നിരത്തിലിറങ്ങിയിട്ടുള്ളൂ. ഇത്തരത്തിൽ നാം ഓരോരുത്തരും ഒത്തൊരുമിച്ച് തന്നെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നീക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ, നെറ്റ്വർക്ക് ന്യൂസ്.